നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വാഹനപ്രേമി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം മമ്മൂക്ക എന്ന് തന്നെയാണ്. എന്നാൽ ഇന്ന് പുത്തൻ വാഹനങ്ങളോട്, അതും അത്യാഡംബര കാറുകളോട് നമ്മുടെ താരങ്ങൾക്ക് വല്ലാത്ത ആവേശമാണ്. ആ ആവേശം തന്നെയാണ് വാഹന വിപണിയെ സമ്പന്നമാക്കുന്നത്. ചർച്ച ചെയ്യാം സൂപ്പർ താരങ്ങളുടെ അത്യാഡംബര കാറുകളെ കുറിച്ച്. മലയാളത്തിൽ ബ്രാൻഡുകളുടെ സ്വന്തം നടനാണ് മമ്മൂട്ടി. കൂളിംഗ് ഗ്ലാസ് മുതൽ കാറ് വരെ ഏത് പുതിയ മോഡൽ ഇറങ്ങിയാലും മമ്മൂക്ക ഒരു കൈ നോക്കും. ഇഷ്ടപ്പെട്ടാൽ മുന്നും പിന്നും നോക്കാതെ അത് സ്വന്തമാക്കുകയും ചെയ്യും. അത്തരത്തിൽ ആഡംബര വാഹനങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ മമ്മൂട്ടിക്കുണ്ട്. മമ്മൂട്ടിക്ക് എത്ര കോടി രൂപയുടെ കാറുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിന് തന്നെ വ്യക്തമായി അറിവുണ്ടാകണമെന്നില്ല. ഏതായാലും 200 മില്യൺ രൂപയിലധികം വരും മമ്മൂക്ക കാറിനായി മാത്രം ചെലവാക്കിയത്. ശേഖരത്തിൽ ഏറ്റവും തലയെടുപ്പുള്ളത് ലാൻഡ് ടൊയോട്ടോയുടെ അത്യുന്നത ഇനവും റോഡ് കിങ്ങും ആയ ലാൻഡ് ക്രൂയിസറാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കാറുകളോടുള്ള പ്രേമം പ്രസിദ്ധമാണ്. കാറുകളുടെ വലിയ ശേഖരം തന്നെ താരത്തിനുണ്ട്. കൂടാതെ ഒരു നമ്പറിനോടും താരത്തിന് പ്രത്യേക സ്നേഹമുണ്ട്. 369 മമ്മൂട്ടിയുടെ ആ ഫേവററ്റ് നമ്പർ. തൻ്റെ പുതിയ കാറവന് വേണ്ടിയും താരം തിരഞ്ഞെടുത്തത് 369 ആയിരുന്നു. KL07CU 369 നമ്പറിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത്. ബെൻസ് കമ്പനിയുടെ കാറവാനാണ് താരം വാങ്ങിയത്. ഓഡി കാർ വാങ്ങിയ ആദ്യ സൗത്ത് ഇന്ത്യൻ താരവും മമ്മൂക്ക തന്നെയാണ്. കാറുകൾ സൂക്ഷിക്കാൻ മാത്രമായി പ്രത്യേക ഗ്യാരേജ് തന്നെ വീട്ടിലുണ്ട്. അതിൽ കൂടുതലും പോർഷെയുടെ വിവിധ മോഡലുകളാണ്. പോർഷ പനാമേര, കയൻ SUVകളും സ്വന്തമായിട്ടുള്ള മമ്മൂട്ടി തികഞ്ഞ ഒരു പോർഷ പ്രേമിയാണ്. മെർസിഡീസിന്റെ വിവിധ മോഡലുകൾ ജാഗ്വാർ, മിനി കൂപ്പർ, പോർഷെ, ഫെറാറി, BMW, ലാൻഡ് ക്രൂയിസർ, ഫോക്സ്വാഗൻ തുടങ്ങി മിക്കവാറും ആഡംബര കാറുകളെല്ലാം മമ്മൂട്ടിക്കുണ്ട്. വാഹനം സ്വന്തമായി ഓടിക്കണമെന്ന് കൂടി താരത്തിന് നിർബന്ധവുമുണ്ട്. മോഡിഫൈ ചെയ്ത ഏഷ്യറിന്റെ കാറവനും മമ്മൂട്ടിയുടെ ശേഖരത്തിലുണ്ട്. മകൻ ദുൽഖർ സൽമാനും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. പിതാവിനെ പോലെ തന്നെ കടുത്ത വാഹന പ്രേമിയാണ് ദുൽഖർ സൽമാനും. ഇപ്പോൾ തന്റെ വാഹന കളക്ഷനിലേക്ക് മറ്റൊരു ആഡംബര വാഹനം കൂടി അദ്ദേഹം എത്തിച്ചിരിക്കുകയാണ്. സാക്ഷാൽ മമ്മൂട്ടിക്ക് പോലും ഇല്ലാത്ത വാഹനമാണ് ദുൽഖർ തന്റെ ഗ്യാരേജിൽ എത്തിച്ചത്. മമ്മൂട്ടിക്ക് എന്നല്ല, മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ ആരുടെ കയ്യിലും ഈ വാഹനം ഇല്ല എന്നാണ് റിപ്പോർട്ട്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെർസിഡസ് ബെൻസിന്റെ SUV മോഡലായ G-WGN 63 AMG ആണ് ദുൽഖറിന്റെ പുതിയ വാഹനം. SUVയുടെ തലയെടുപ്പിനൊപ്പം സ്പോർട്ടി പെർഫോമൻസുമാണ് G-63 AMG മുഖമുദ്ര. മെർസിഡസ് നിരത്തുകളിൽ എത്തിക്കുന്ന ഏറ്റവും കരുത്തുറ്റ വാഹനങ്ങളിൽ ഒന്നാണ് ഇത്. ഒലിവ് നിറത്തിലുള്ള വാഹനമാണ് ദുൽഖർ വാങ്ങിയത്. ഇന്ത്യയിൽ 2.25 കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. വെറും 4.5 സെക്കൻഡ് കൊണ്ട് 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത്തിലെത്താൻ ഈ വാഹനത്തിന് കഴിയുമെന്നതാണ് പ്രത്യേകത. മലയാള സിനിമയിൽ ആഡംബര വാഹനങ്ങളുടെ പര്യായമായി മാറിയിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ഒരു വണ്ടിപ്രാന്തനായ DQ ഏത് പുതിയ മോഡൽ ഇറങ്ങിയാലും ടെസ്റ്റ് ഡ്രൈവിംഗിന് സമയം കണ്ടെത്തി എത്തുമെന്നതാണ് സിനിമാരംഗത്തെ സംസാരം. ഇഷ്ടപ്പെട്ട മോഡലുകൾ എന്ത് വില കൊടുത്തും സ്വന്തം ഗ്യാരേജിൽ എത്തിക്കാനും അദ്ദേഹത്തിന് മടിയില്ല. അത്തരത്തിൽ ആഡംബര വാഹനങ്ങളുടെ ഒരു വിശാലമായ ശേഖരം തന്നെ DQ ഗ്യാരേജിലുണ്ട്. BMW i8 മോഡൽ ഇന്ത്യയിൽ ഇറങ്ങും മുൻപ് തന്നെ ഇറക്കുമതി ചെയ്ത് തന്റെ വാഹന പ്രേമം പരസ്യമാക്കിയ വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. 1.5 കോടി രൂപ മുടക്കിയാണ് ദുൽഖർ തലയെടുപ്പുള്ള അടിപൊളി കാർ സ്വന്തമാക്കിയത്. അദ്ദേഹം പോർഷെ വാങ്ങിയതും വലിയ വാർത്തയായിരുന്നു. മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും പ്രശസ്തമായ 369 ഗ്യാരേജ് യഥാർത്ഥത്തിൽ ഒരു പ്രീമിയം വാഹന ഡീലർഷിപ്പിന് സമാനമാണ്. ഏറെക്കുറെ എല്ലാ പുത്തൻ വാഹനങ്ങളും ഈ ഗ്യാരേജിൽ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. 369 ഗ്യാരേജിലെ DQ കാറുകളിൽ നീല നിറമുള്ള പോർഷെ പാനമേറ, പച്ച നിറമുള്ള പുത്തൻ മിനി കൂപ്പർ, മെർസിഡസ് ബെൻസ് E-ക്ലാസ്, കറുപ്പിൽ പൊതിഞ്ഞ മിത്സുബിഷി പജീറോ സ്പോർട്ട് എന്നിവയെല്ലാം ഉണ്ട്. കഴിഞ്ഞില്ല മെർസിഡസ് ബെൻസ് SLS AMG, 997 പോർഷ, 911 കരേറ S, ടൊയോട്ട സുപ്ര, E46, BMW M3 പോളോ GT, ട്രയംഫ് ബോണവിൽ, BMW R1200 GS, അഡ്വഞ്ചർ ടൂറർ, ഫോക്സ്വാഗൻ പോളോ, ബെൻസ് SLS AMG, പനമീറ ടർബോ എന്നിങ്ങനെ നീളുന്ന വമ്പൻ താരനിരകളാണ് ദുൽഖറിന്റെ ഗ്യാരേജിലുള്ളത്. വാഹനക്കമ്പത്തിൽ മറ്റാർക്കും മലയാള സിനിമയിൽ അവകാശപ്പെടാനില്ലാത്ത വ്യത്യസ്തമായ അഭിരുചിക്കുടമയാണ് ദുൽഖർ. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെർസിഡസ് ബെൻസ് ആണ് മോഹൻലാലിന്റെ ഇഷ്ട വാഹന ബ്രാൻഡ്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട S-ക്ലാസ് സെഡാനാണ് ലാലേട്ടിന്റെ ഇഷ്ട വാഹനം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മെർക്കിന്റെ തന്നെ GLS SUV
മോഹൻലാൽ സ്വന്തമാക്കി. 2015 ലാൽ സ്വന്തമാക്കിയ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിന് KL07CJ2255 എന്ന ഫാൻസി നമ്പറാണ്. മോഹൻലാലിൻ്റെ ഹിറ്റ് ഡയലോഗാണ് മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ടൊയോട്ട, ഇന്നോവ, മിറ്റ്സുബിഷി പജേറോ സ്പോർട്ട് എന്നിവയാണ് മോഹൻലാലിൻ്റെ വാഹന ശേഖരത്തിലുള്ള മറ്റു കാറുകൾ. ഈയിടെയാണ് മോഹൻലാൽ ടൊയോട്ടയുടെ ഇന്നോവയുടെ വെൽഫിയർ മോഡൽ 1 crore rupees കൊടുത്ത് വാങ്ങി ചിത്രങ്ങൾ വൈറലായത്. മോഹൻലാലിനും ലാൻഡ് ക്രൂയിസർ അടക്കം കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട്. പൃഥ്വിരാജിന്റെ ലംബോർഗിനി വാർത്തയിൽ ഇടം നേടിയ കാറാണ്. ലംബോർഗിനി സ്വന്തമാക്കുന്നതിന് മുൻപ് തന്നെ നിരവധി ആഡംബര വാഹനങ്ങൾ പൃഥ്വിയുടെ ശേഖരത്തിലുണ്ട്. കരിയറിന്റെ ആദ്യകാലത്ത് തന്നെ BMWവിന്റെ റോഡ്സ്റ്റർ മോഡൽ C4 സ്വന്തമാക്കി തന്നിലെ പെട്രോൾ ഹെഡിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൃഥ്വിരാജ്. തുടർന്ന് പോഷെ 911 കാബ്രിയോ, പോഷെയുടെ തന്നെ കയാൻ SUV എന്നിവ സ്വന്തമാക്കിയിട്ടുള്ള പൃഥ്വിരാജിനെ സ്വദേശമായ തിരുവനന്തപുരത്ത് പലപ്പോഴും OD Q7 SUV ഡ്രൈവ് ചെയ്താണ് കാണാറുള്ളത്. ഇപ്പോൾ പക്ഷേ 3 വാഹനങ്ങളാണ് പൃഥ്വിക്ക് ഫേവറേറ്റുകളായിട്ടുള്ളത്. 2018 മാർച്ചിലാണ് 3 crore rupees മുടക്കി വാങ്ങിയ കറുപ്പ് നിറത്തിലുള്ള ഹുറാഖാൻ സ്പോർട്സ് കാറാണ് പ്രധാനം. 41 lakh rupees കാക്കനാട് RTOയിൽ രജിസ്ട്രേഷനായി മാത്രം ചെലവഴിച്ചിട്ടാണ് പൃഥ്വിരാജ് ഹുറാഖാൻ ഫാൻസി നമ്പർ KL07CN1 സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് വലിയ അതിഥി റേഞ്ച് റോവർ വോഗിനെ പൃഥ്വിരാജ് വാങ്ങിയത്. ഭാര്യ സുപ്രിയയ്ക്കൊപ്പം കൊച്ചിയിലെ ലാൻഡ് റോവർ ഷോറൂമിലെത്തിയാണ് പൃഥ്വി പുതിയ റേഞ്ച് റോവർ SUV വാങ്ങിയത്. 3 crore rupees വില വരുന്ന റേഞ്ച് റോവർ വോഗിന്റെ സിൽവർ നിറത്തിലുള്ള സ്പോർട്ടി വകഭേദമാണ് യുവനടൻ വാങ്ങിയത്. കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബറിൽ BMWവിന്റെ അത്താഡംബര സെഡാനായ 7 series പൃഥ്വിരാജിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു. നീല നിറത്തിലുള്ള BMW 7 series M760 LI മോഡൽ വാങ്ങിയിരുന്നു. M ഡിവിഷന്റെ പെർഫോമൻസ് പാർട്സുകൾ ചേർന്ന ഈ മോഡലിന് 2.4 crore എക്സ് ഷോറൂം വില. ഗ്യാരേജിലെ ഏറ്റവും പുതിയതും അത്യാഡംബരവുമായ കാറുകളുള്ള നടിമാരിൽ ഒരാളാണ് ഗീതാ ഗോവിന്ദം നായിക. റേഞ്ച് റോവർ SUV മുതൽ OD Q3 വരെ രശ്മിക മന്ദാനിയുടെ ഗ്യാരേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റേഞ്ച് റോവർ SUV ഈ വർഷം ആദ്യമാണ് രശ്മിക മന്ദാന ഒരു പുതിയ റേഞ്ച് റോവർ SUV വീട്ടിലെത്തിച്ചത്. താരം സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ബ്ലാക്ക് ബീസ്റ്റുമായി ഫോട്ടോകൾ പങ്കുവച്ചിട്ടുണ്ട്. കാറിന് ഏകദേശം 1 crore rupees വില. മറ്റൊന്ന് എന്ന് പറയുന്നത് OD Q3 ആണ്. 2017 രശ്മിക OD Q3 സ്വന്തമാക്കിയത്. ഇതൊരു അഭിനേത്രിയായ ശേഷം രശ്മികയുടെ ആദ്യത്തെ വിലയേറിയ പർച്ചേസ് ആയിരുന്നു. OD Q3 വില 34.97 lakh rupees ആരംഭിച്ച് 43.61 lakh rupees വരെ ഉയരുന്നുണ്ട്. മെർസിഡസ് ബെൻസ് സി ക്ലാസ് ആണ് മറ്റൊരു കാറ്. ഒരു മെർസിഡസ് ബെൻസ് സി ക്ലാസും രശ്മികയുടെ സ്വന്തമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കാറിന് 50 lakh rupees വില. എല്ലാ ആഡംബര റൈഡുകൾക്കും പുറമെ ഇന്ത്യയിൽ ഏകദേശം 17 lakh rupees വില വരുന്ന ടൊയോട്ട ഇന്നോവയും ഹ്യുണ്ടായി ക്രെറ്റയും രശ്മികയ്ക്ക് സ്വന്തമാണ്. പൃഥ്വിരാജിന് ഇത്രയേറെ വാഹന കമ്പമുണ്ട് എങ്കിൽ എന്താണ് സഹോദരൻ ഇന്ദ്രജിത്തിന്റെ അവസ്ഥ? ഇക്കാര്യത്തിലും പൃഥ്വിരാജിന്റെ ചേട്ടനാണ് ഇന്ദ്രജിത്ത് എന്നാണ് കേട്ടുകേൾവി. 2007 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച BMW 2012 തങ്ങളുടെ M ഡിവിഷൻ വാഹനങ്ങളെ പരിചയപ്പെടുത്താൻ M Drive എന്ന പേരിൽ ഒരു ഡ്രൈവ് ഡൽഹിക്കടുത്ത് നോയിഡയിലെ ബുധ് ഇന്റർനാഷണൽ റേസിംഗ് സർക്യൂട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. BMW നിരയിലെ പെർഫോമൻസ് വാഹനങ്ങളുടെ വിശ്വരൂപം കാണിക്കാൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്ദ്രജിത്തും ക്ഷണിതാവായിരുന്നു. BMW 640B കൺവേർട്ടിബിളിൽ ചാരി നിൽക്കുന്ന തന്റെ ഫോട്ടോ ഇന്ദ്രജിത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ സിനിമാക്കാരുടെ ഇഷ്ട വാഹനങ്ങൾ മെർസിഡസ് ബെൻസ്, ഓഡി, റേഞ്ച് റോവർ ഒക്കെയാണ്. പക്ഷേ വ്യത്യസ്തനാണ് ഇന്ദ്രജിത്ത്. സ്വീഡിഷ് വാഹന നിർമ്മാതാക്കളായ വോൾവോയുടെ XC90 Premium SUV ആണ് ഇന്ദ്രജിത്ത് സുകുമാരൻ തിരഞ്ഞെടുത്തത്. XC90 Premium SUV സ്പോർട്ടി വകഭേദം ആ ഡിസൈൻ വേരിയന്റ് 2017 ഇന്ദ്രജിത്ത് വാങ്ങിയത്. 225 BHP പവറും 470 NM ടോർക്കും നിർമ്മിക്കുന്ന 2 liter എഞ്ചിൻ ഉപയോഗിക്കുന്ന XC90R ഡിസൈൻ വേരിയന്റിന് ഏകദേശം 90 lakh rupees എക്സ് ഷോറൂം വിലയുണ്ട്. അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ ഇല്ലാതെ ഒരു വണ്ടിക്കമ്പക്കാരന്റെ ഗ്യാരേജ് പൂർണ്ണമാകില്ല. ഇന്ദ്രജിത്തിനുമുണ്ട് ഒരു ബീമർ 5 series സെഡാന്റെ 520D ആണ് ഇന്ദ്രജിത്ത് വാങ്ങിയത്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഇന്ദ്രജിത്തിന്റെ വെള്ള നിറത്തിലുള്ള BMW 5 series 184 HP പവറും 400 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 2 liter ഡീസൽ എഞ്ചിൻ ആണ്. ഇതുകൂടാതെ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബും ഇന്ദ്രജിത്തിന് സ്വന്തമാണ്.
സിനിമാ നടൻ, നിർമ്മാതാവ്, പിന്നണി ഗായകൻ, ഡിസ്ട്രിബ്യൂട്ടർ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച നടൻ ജയസൂര്യയുടെ വാഹന ശേഖരത്തിലെ ഏറ്റവും പുതിയ താരം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ലക്സസിന്റെ ES 300H എന്ന ഹൈബ്രിഡ് സെഡാനാണ്. 60 ലക്ഷത്തോളം രൂപ വില വരുന്ന ലക്സസ് ES 300Hന്റെ കറുപ്പ് നിറത്തിലുള്ള മോഡലാണ് ജയസൂര്യ സ്വന്തമാക്കിയത്. ഇതുകൂടാതെ 2018 മെഴ്സിഡസ് ബെൻസിന്റെ ആഡംബര SUV GLC ജയസൂര്യയുടെ വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട്. R21 വിജയമായ സമയത്തായിരുന്നു ചുവപ്പ് നിറത്തിലുള്ള മെഴ്സിഡസ് ബെൻസ് GLC ജയസൂര്യ വാങ്ങിയത്. മുൻവർഷങ്ങളിൽ ജാഗ്വ XF, മാസ്റ്റർസ് ബെൻസ് ബി ക്ലാസ്, BMW 5 സീരീസ് എന്നീ വാഹനങ്ങളുടെയും ഉടമയായിരുന്നു ജയസൂര്യ. കരിയറിന്റെ തുടക്കത്തിൽ സ്വന്തമാക്കിയ ഫോക്സ് വാഗൺ ജെറ്റ ഇപ്പോഴും ജയസൂര്യക്ക് സ്വന്തമാണ്. ജയസൂര്യക്ക് പുറകെയാണ് സൗബിൻ ഷാഹിർ ഹൈബ്രിഡ് കാറായ ലക്സസ് സ്വന്തമാക്കിയത്. ലക്സസിന്റെ ഹൈബ്രിഡ് സെഡാൻ ES 300H ആണ് സൗബിൻ വാങ്ങിയത്. കൊച്ചിയിലെ ലക്സസ് ഷോറൂമിൽ നിന്നാണ് അദ്ദേഹം ഈ വാഹനം സ്വന്തമാക്കിയിട്ടുള്ളത്. ടൊയോട്ടയുടെ ആഡംബര കാർ വിഭാഗമാണ് ലക്സസ്. ലക്സസ് നിരയിൽ ഏറ്റവും മികച്ച കാറുകളിൽ ഒന്നാണ് ES 300H. 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഉപയോഗിക്കുന്ന കാറിന് 214.56 BHP കരുത്തുണ്ട്. പരമാവധി 180 കിലോമീറ്റർ വേഗമുള്ള കാറിന് 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത്തിലെത്താൻ 8.9 സെക്കൻഡുകൾ മാത്രം മതി. 59.95 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. കരുത്തും ആഡംബരവും ഒരുപോലെ ഒത്തിണങ്ങിയ ലക്സസ് കാറുകൾക്ക് ആരാധകർ ഏറെയാണ്. യുവനടൻ നിവിൻ പോളിയുടെ പ്രധാന വാഹനം OD A6 ആണ്. 600,000-ലധികം വില വരുന്ന കറുപ്പ് നിറത്തിലുള്ള ഓടിയുടെ ആഡംബര വാഹനം ഭാര്യ റിന്നിയുടെ ജന്മദിനവുമായി സംബന്ധിച്ചാണ് നിവിൻ പോളി സ്വന്തമാക്കിയത്. 2017 നിവിൻ പോളിക്കും റിന്നയ്ക്കും 2nd കുട്ടി പിറന്നപ്പോൾ നടൻ ആഘോഷിച്ചത് ബ്രിട്ടീഷ് ലൈഫ് സ്റ്റൈൽ കാർ നിർമ്മാതാക്കളായ മിനി കൂപ്പർ S മോഡൽ വാങ്ങിയാണ്. ഈ രണ്ട് വാഹനങ്ങളും കൂടാതെ ഫോക്സ് വാഗൺ പോളോ GTയും നിവിൻ പോളിയുടെ വാഹന ശേഖരത്തിലുണ്ട്. ജനപ്രിയ നായകൻ ദിലീപിന്റെ വാഹന ശേഖരത്തിലെ ഏറ്റവും പുതിയ താരം 1,24,00,000 രൂപയോളം വില വരുന്ന BMW 7 സീരീസ് ആണ്. തൂവെള്ള നിറമുള്ള 7 സീരീസ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ദിലീപ് സ്വന്തമാക്കിയിരുന്നു. 3 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള മോഡലാണ് ദിലീപ് സ്വന്തമാക്കിയത്. ജാക്ക് ഡാനിയൽസ് നായകന്റെ ഇഷ്ട ബ്രാൻഡ് ഒരുപക്ഷെ പോർഷെ ആയിരിക്കും. വെള്ള നിറത്തിലുള്ള പോർഷെ പാനമേറ സ്പോർട്സ് സെഡാൻ, മഹാഗണി മെറ്റാളിക് നിറമുള്ള കായേൻ ലക്ഷറി SUV എന്നിവയാണ് ദിലീപിന്റെ ഗാരേജിലുള്ള വിലപിടിപ്പുള്ള താരങ്ങൾ. ജർമ്മൻ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ പോർഷെ കൈയിന്റെ പ്ലാറ്റിനം എഡിഷനാണ് ദിലീപ് വാങ്ങിയത്. ഈ വാഹനങ്ങൾ കൂടാതെ BMW X6, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നീ വാഹനങ്ങൾ ദിലീപിന് സ്വന്തമായിട്ടുണ്ട്. നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് സിനിമാ പ്രേമികളുടെ പ്രിയ താരമാണ് ഫഹദ്. പക്ഷേ വാഹനങ്ങളുടെ കാര്യത്തിൽ അല്പം ഫാസ്റ്റ് ടേസ്റ്റിന് ഉടമയാണ്. ഫാഫാ മെർസിഡസിന്റെ പെർഫോമൻസ് ഡിവിഷനായ AMGയുടെ സന്തതി E63 AMG ആണ് ഫഹദിന്റെ വാഹന ശേഖരത്തിലെ പ്രധാന താരം. 585 HP പവറും 800 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുള്ള ഭീകരനാണ് E63 AMG. ഈ വർഷം സെപ്റ്റംബറിൽ എത്തിയ ബ്രിട്ടീഷ് യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളായ ലാൻഡ് റോവറിന്റെ ഏറ്റവും മികച്ച SUV ആയ റേഞ്ച് റോവർ വോഗ് ആണ് ഫഹദ് വാങ്ങിയ ഏറ്റവും പുതിയ വാഹനം. ഏകദേശം 2 കോടി രൂപ മുതലാണ് റേഞ്ച് റോവർ വോഗിന്റെ വില തുടങ്ങുന്നത്. BMW X6, OD A6, ഫിയറ്റ് പുൻഡോ എന്നിവയാണ് ഫഹദ് ഫാസിൽ മുൻപ് സ്വന്തമാക്കിയിട്ടുള്ള കാറുകൾ. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ BMWവിന്റെ ആഡംബര കാറും ബൈക്കും ഒരേ ദിവസം സ്വന്തമാക്കിയിരുന്നു ടോവിന്. ബിമ്മറിന്റെ ഏറ്റവും വില കൂടുതലുള്ള സെഡാൻ 7 സീരീസ് സ്വന്തമാക്കിയപ്പോൾ പക്ഷേ BMW മോട്ടോർ ഡിവിഷന്റെ ഏറ്റവും വിലക്കുറവുള്ള മോഡലുകളിലൊന്നായ G310GS ആണ് ടോവിന് വാങ്ങിയത്. 1.5 കോടിയോളം രൂപ കാറിന് വിലയുള്ളപ്പോൾ ബൈക്കിന്റെ വില 3 ലക്ഷം. 2017 വാങ്ങിയ ഓഡിയുടെ ലക്ഷറി SUV Q7 ടോവിനയുടെ ശേഖരത്തിലുണ്ട്. 507 PS പവറും 700 NM ടോർക്കും നിർമ്മിക്കുന്ന 5.5 ലിറ്റർ V8 പെട്രോൾ എഞ്ചിനാണ് ആസിഫ് അലിയുടെ G55 AMG. ഇതിനു പുറമെ OD Q7, BMW X3 എന്നിവയും ആസിഫിന്റെ ശേഖരത്തിലുണ്ട്. ഹോണ്ട CBR, ഫയർബ്ലേഡ്, സുസുക്കി ഹയാബുസ എന്നീ ഹൈ എൻഡ് ബൈക്കുകളുടെയും ഉടമയാണ് ആസിഫ് അലി.